ചില ഫിലിംസിലൊക്കെ നായകനെ പൊക്കിയടിക്കുന്ന കാര്യത്തിൽ ഒരു മറവിയും സംഭവിക്കും. പക്ഷെ നല്ലൊരു സ്ക്രിപ്റ്റ് അത് പലപ്പോഴും മറക്കും. ഡേവിഡ് ചെറോൻ ഡയറക്ടർ ചെയ്ത് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്നിട്ടുള്ള ദ ലാസ്റ്റ് മെർസനറി എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആ മൊബൈൽ സ്മാർട്ട് ലിഫ്റ്റ് ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. ഒരു സീക്രട്ട് ഏജൻറ്റിനെ തേടി നടക്കുന്ന കുറച്ച് ക്രിമിനൽസ് തേടിപ്പോയിട്ട് ഈ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഫാമിലി അവരെ കണ്ടുപിടിക്കുന്നു. ഈ ഒരു സിറ്റുവേഷൻ റിച്ചാർഡ് എന്ന സീക്രട്ട് ഏജൻറ്റ് എങ്ങനെ നേരിടുന്നു എന്നതാണ് ഈ ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ട നമ്പർ വൺ ആക്ഷൻ സെഗ്മെൻസ് ആണ്. ഈ ഫിലിം ഒരു ആക്ഷൻ ജോണറി വരുന്ന ഫിലിമായ കാരണം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതിൽ ആക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ കാര്യത്തിൽ JCVD ഈ ഫിലിമിൽ നല്ല ആക്ഷൻ സെഗ്മെൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് 60-ാം വയസ്സിൽ പോലും അദ്ദേഹത്തിന് മാർഷൽ ആർട്സ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ആ പഴയ ഫോമും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ട്. പോസിറ്റീവായിട്ട് ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണുള്ളത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ വൺ റൂട്ടീൻസ് മൂവി. സാധാരണ കുറച്ച് ആക്ഷൻ ഫിലിംസ് കണ്ടവർക്ക് സിമ്പിളായിട്ട് ഊഹിക്കാവുന്ന അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളെ ഈ ഫിലിമിൽ വരുന്നുള്ളൂ. അങ്ങനത്തെ സിമ്പിളായിട്ട് പറയാവുന്ന ഒരു റൂട്ടീൻ സ്ക്രീൻ പ്ലേ ആണ് ഈ ഫിലിമിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഇതിൽ എന്തൊക്കെ സംഭവിക്കും. കാരണം സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് പോർഷൻസ് കണ്ടപ്പോഴേ എനിക്കിതൊരു പ്രെഡിക്റ്റബിൾ സ്റ്റോറി പോലെയാണ് തോന്നിയത്. അപ്പോൾ നമ്മൾ മുന്നേ കണ്ട കുറച്ച് ആക്ഷൻ ഫിലിംസിൻ്റെ അതേ കുറച്ച് ചായകളൊക്കെ ഈ ഫിലിമിൽ വരുന്നുണ്ട്. ഒരു 25 വർഷം മുന്നേ ഇറങ്ങിയിരുന്നെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് കാണാവുന്നൊരു ഫിലിമാണെന്ന് പറയാൻ പറ്റും. പക്ഷേ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ പോലും ഇതൊക്കെ എന്തോ മഹാസംഭവമായിട്ടാണ് ഈ ഫിലിമിൽ കാണിക്കാൻ നോക്കുന്നത്. നമ്പർ 2 JCVD ഇൻട്രൊഡക്ഷനാണ്. കുറച്ചേലും ആക്ഷൻ ഫിലിംസിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പരിപാടിയാണ്. കാലങ്ങളായിട്ട് നായകനെ പൊക്കിയടിക്കുന്ന അങ്ങനത്തെ ഒരു ബിൽഡപ്പ് കൊടുക്കുന്ന ഒരു സ്ഥിരം ക്ലീഷെ സെറ്റപ്പുണ്ട്. ആ കാര്യങ്ങളും ഈ ഫിലിമിലും കൊണ്ടുവന്നിട്ടുണ്ട്. നായകനെ ഒരു ജെയിംസ് ബോണ്ട് പോലെയോ അല്ലെങ്കിൽ മറ്റൊരു ഏദൻ ഹണ്ട് പോലെ ചിത്രീകരിക്കാവുന്ന സംഭവങ്ങളൊക്കെ ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് ചീറ്റിപ്പോയിട്ടുണ്ട്. ഓവറോൾ ലാസ്റ്റ് മെർസനറി എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ JCVD ആക്ഷൻസ് കാണാൻ വേണമെങ്കിൽ ഈ ഫിലിം കണ്ടു നോക്കാം. പക്ഷേ മൊത്തത്തിൽ പറയുമ്പോൾ ഒരു ബിലോ ആവറേജ് ഫിലിമായിട്ടാണ് ലാസ്റ്റ് മെർസനറി എന്ന ഫിലിമിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നിയത്. ആൻഡ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവായിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനൽ പോലും ഇടാത്ത റിവ്യൂസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.